ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് റെഫർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എസേഡ് മെക്കാനിക്കലിലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ മോഡ്യൂൾ 6 കൺട്രോൾ ചാർട്ട്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് റെഫർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ കൺട്രോൾ ചാർട്ട്സിനെ തന്നെ 2 ആയിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. കാര്യം അത് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ കൺട്രോൾ ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഇതിലെ ഈ ഒരു ടോപ്പിക്കിൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് കൺട്രോൾ ചാർട്ട്സ് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മളിതിൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ കൺട്രോൾ ചാർട്ട്സ്, സോ കൺട്രോൾ ചാർട്ട്സ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് വളരെ ചുരുക്കത്തിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്നുള്ളതിൽ ആണ് ഈ കൺട്രോൾ ചാർട്ട് വരുന്നത്. ഈ കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വേരിയേഷൻസ്, ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലുണ്ടാകുന്ന വേരിയേഷൻസ് എങ്ങനെയാണെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ചാർട്ട്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞായിരുന്നു. സോ ഈ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് എല്ലാ പ്രോഡക്റ്റ്, ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതിന് സെർട്ടൺ വേരിയേഷൻസ് ഉണ്ടാകും. അത് ചിലപ്പം നമ്മളൊരു സെർട്ടൺ ലിമിറ്റേ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ലിമിറ്റിൻ്റെ അകത്തായിരിക്കും നിൽക്കുന്നത്. ചിലത് ലിമിറ്റിൻ്റെ വെളിയിലേക്ക് പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലിമിറ്റിൻ്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിന് എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതിലെന്തോ ഒന്നും ഒരു എറർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പ്രോസസ്സിന് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ചാർട്ട്സ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ സെർട്ടൺ ലിമിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേം പറയുന്നത് ടോളറൻസ് ലിമിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സോ നമ്മളുടെ ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോളറൻസ് ലിമിറ്റിൻ്റെ അകത്തായിരിക്കണം നിൽക്കുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തവ പറഞ്ഞായിരുന്നു, ഒരു മീൻ വാല്യൂ ഉണ്ടാവും, അതിന് റേഞ്ച് ഉണ്ടാവും. സോ അതിൻ്റെ ഒരു മാക്സിമം റേഞ്ച് എത്രയാണ്, മിനിമം റേഞ്ച് എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സോ അതിൻ്റെ അകത്തായിരിക്കണം ഈ ഒരു നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ വേരിയബിൾ ആയാലും ആട്രിബ്യൂട്ട് ആയാലും അതിൻ്റെത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും നിൽക്കണം. ഈ പറഞ്ഞ ഈ മെഷർമെൻറ്റ്സിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ തന്നെ ഈ വേരിയേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മൾ പറഞ്ഞായിരുന്നു ചാൻസ് കോസസ് അല്ലെങ്കിൽ നാച്ചുറൽ കോസസ് അല്ലെങ്കിൽ അൺനാച്ചുറൽ കോസസ് എന്നുള്ളത് കാരണമായിരിക്കും ഈ വേ ഉണ്ടാവുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ ഈ വേരിയേഷനെ നമുക്ക് നമ്മുടെ ഈ കൺട്രോൾ ലിമിറ്റിൻ്റെ അകത്താണോ നിൽക്കുന്നത്, അതെ ഈ കൺട്രോൾ ലിമിറ്റിൻ്റെ പുറത്തേക്കാണോ പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻസ് ഉണ്ടായത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കൺട്രോൾ ചാർട്ട്സ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിവൈസ് വിച്ച് സ്പെസിഫൈസ് ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ആൻഡ് എ ഡിവൈസ് ഫോർ അറ്റൈനിങ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ആൻഡ് ഡിവൈസ് ടു ജഡ്ജ് വെദർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ഹാസ് ബീൻ അറ്റൈൻഡ് ഓർ നോട്ട്. ഇത് മൂന്നെണ്ണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ചാർട്ട് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിൻ്റെ വൈ ആക്സിസിൽ വേരിയബിൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളതായിരിക്കും വരുന്നത്. ആൻഡ് എക്സ് ആക്സിസിൽ വരുന്നത് ടൈം ആയിരിക്കും. അതിന് 2 അപ്പർ കൺട്രോൾ ലിമിറ്റ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ടോളറൻസ് ലിമിറ്റ് പോലെ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു മീൻ വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്താണോ പ്രോസസ്സ് നിൽക്കുന്നത്, അതേ അതിൻ്റെ വെളിയിലേക്കാണോ പ്രോസസ്സ് പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കൺട്രോൾ ചാർട്ട് വഴി മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ യൂസസും അതിൻ്റെ അഡ്വാൻറ്റേജും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എ കൺട്രോൾ ചാർട്ട് ഇൻഡിക്കേറ്റ്സ് വെദർ ദ പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ ഓർ നോട്ട്. നമ്മൾ സ്പെസിഫൈ ചെയ്ത് വച്ചേക്കുന്ന ആ ഒരു ലിമിറ്റിൻ്റെ അകത്താണ്, ആ ടോളറൻസ് ലിമിറ്റിൻ്റെ അകത്താണോ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ കൺട്രോൾ ചാർട്ട് വഴി നടക്കും. ആൻഡ് ഇറ്റ് ഡിറ്റർമിൻസ് ദ പ്രോസസ് വേരിയബിലിറ്റി ആൻഡ് ഡിറ്റക്ട്സ് അൺയൂഷ്വൽ വേരിയേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ പ്രോസസ്. ഈ വേരിയേഷൻസ് ഉണ്ടാകുന്നത് എന്തുമാത്രം വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്, അത് നമുക്ക് കൺട്രോൾ ലിമിറ്റിൻ്റെ അകത്താണോ നിൽക്കുന്നത്, അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടായോ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ കൺട്രോൾ ചാർട്ട് വഴി നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത ലെക്ചറിൽ, അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദ പ്രോഡക്റ്റ് ക്വാളിറ്റി ലെവൽ. ഈ കൺട്രോൾ ചാർട്ട് നമുക്ക് ഈ മീൻ വാല്യൂവിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ക്വാളിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതേ ഈ അപ്പർ ലിമിറ്റിൻ്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെയും എല്ലാം വെളിയിലാണ് ഈ ഒരു വാല്യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണെന്നുള്ളത് നമുക്ക് പറയാം.
അതുവഴി നമുക്ക് അതിൻ്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സെർട്ടൺ ഓൾട്രേഷൻസ് ആ ഒരു പ്രോസസ്സിൽ സെർട്ടൺ ഓൾട്രേഷൻസ് വരുത്തണമെങ്കിൽ വരുത്താം. അതുവഴി നമുക്ക് സ്ക്രാപ്പ് റേറ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, കൺട്രോൾ ചാർട്ട്സ് വഴി നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാനായിട്ടും പറ്റും. കൺട്രോൾ ചാർട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഒരു മീൻ ഉണ്ടാവും. ഓക്കെ, റേഞ്ച്, പ്രൊപ്പോർഷൻ, ഈ വാല്യൂസ് എല്ലാം ഈ കൺട്രോൾ വാല്യൂസ് ഈ വാല്യൂസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഈ വാല്യൂസ് എല്ലാം ഈ കൺട്രോൾ ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചാർട്ടിൽ മീൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും എത്രയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൺട്രോൾ ലിമിറ്റിൻ്റെ അകത്താണോ നിൽക്കുന്നത്, അതേ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഇവിടെ ഈ കൺട്രോൾ ചാർട്ടിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ ആട്രിബ്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വേരിയബിൾ. ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് എയ്തർ പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് അണ്ടർ ദ കൺസിഡറേഷൻ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെർട്ടൺ ഒരു ബോട്ട്ലിംഗ് പ്ലാന്റിലെ ഒരു കൂൾ ഡ്രിങ്ക്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ അതിൻ്റെ ആ സ്പെസിഫിക് കളർ അറ്റൈൻ ചെയ്തോ ഇല്ലയോ, അതിന് സ്മെല്ലുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ബേസ്ഡ് ഓൺ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഇത്ര ഔൺസ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ്, ഒരു ഷുഗർ ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയ്റ്റ് ഇത്ര കിലോഗ്രാം, അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കൺട്രോൾ ചാർട്ടിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. വേരിയബിൾ കൺട്രോൾ ചാർട്ടെന്നും ആട്രിബ്യൂട്ട് കൺട്രോൾ ചാർട്ടെന്നും പറഞ്ഞ് നമ്മൾ രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു. അതിൽ മെയിനായിട്ട് വേരിയബിൾ കൺട്രോൾ ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് ബാർ ചാർട്ട്, ആർ ചാർട്ട്, സിഗ്മ ചാർട്ട്. നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ് ബാർ ചാർട്ട് ആൻഡ് ആർ ചാർട്ട് എന്നുള്ളതാണ്. ആട്രിബ്യൂട്ട് ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ചാർട്ട്, സി ചാർട്ട്, എൻ പി ചാർട്ട്, യു ചാർട്ട് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പി ചാർട്ടും സി ചാർട്ടുമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ട്. സോ വേരിയബിൾ എന്താണ്? ഓക്കെ, വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്വാണ്ടിറ്റിയും നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേരിയബിളായിട്ട് പറയാം. സപ്പോസ് അതിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് കണ്ടെയ്ൻഡിൻ്റെ ബോട്ടിൽ, അതിൻ്റെ വോളിയം, ഇതേപോലുള്ള ഫാക്ടേഴ്സൊക്കെയാണ് നമുക്ക് എന്ത് വേരിയബിൾസ് എന്ന് പറഞ്ഞ് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്കിടെ എ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലിംഗ് ഓപ്പറേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വേരിയബിൾ മെഷർ സിൻസ് ദ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഇൻ ദ ബോട്ടിൽസ് ഈസ് മെഷർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വാല്യൂസ്. അതായത് ഒരു ബോട്ടിലിംഗ് എന്നുള്ള ഒരു ഓപ്പറേഷൻ കൺസിഡർ ചെയ്യണം, ഒരു പ്ലാന്റ് കൺസിഡർ ചെയ്യണം. അവിടെ ഒരു ബോട്ടിലിൽ എന്തുമാത്രം ലിക്വിഡാണ് നിറയ്ക്കുന്നത്, ഓക്കെ, ഇത്ര മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഇത്ര ഔൺസ്, ഇത്ര ലിറ്റേഴ്സ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു മെഷറബിൾ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഒരു ചാക്ക് അരി അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ, ഓക്കെ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറഞ്ഞ് ആൻഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സ്മെല്ല്, കളർ, അതേപോലുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പോഴത്തേക്കും നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സെർട്ടൺ കളർ അറ്റൈൻ ചെയ്തോ അല്ലെങ്കിൽ സെർട്ടൺ സ്മെല്ല് ഉണ്ടോ, ഓക്കെ, അത് അല്ലെങ്കിൽ ബൾബാണെങ്കിൽ തന്നെ ബൾബിന് നമുക്ക് എന്താണ് ആട്രിബ്യൂട്ടാണ് വരുന്നത്, അത് കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ആൻസറാണ് ഈ ആട്രിബ്യൂട്ടിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആട്രിബ്യൂട്ട് വരുമ്പോഴത്തേക്കും യെസ് അല്ലെങ്കിൽ നോ എന്നും പറഞ്ഞൊരു ആൻസറാണ് കിട്ടുന്നത്. ആ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്, യെസ് എന്നുള്ള ആൻസർ, വർക്ക് ചെയ്യുന്നില്ല, നോ എന്നുള്ളൊരു ആൻസറാണ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ബോട്ടിലിംഗ് ഓപ്പറേഷൻസിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കളർ അറ്റൈൻ ചെയ്തോ, ഇപ്പോൾ ഓറഞ്ച് കളറാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന
സ്ക്വാഷ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഓറഞ്ച് കളറാണ് വരേണ്ടതുണ്ടെങ്കിൽ ആ പറഞ്ഞ ഓറഞ്ച് കളർ അവിടെ കിട്ടിയോ, ഓക്കെ, അതിൻ്റെ സ്മെല്ല്, ഓറഞ്ചിൻ്റെ സ്മെല്ല്, ആ ഒരു സ്മെല്ല് അവിടെ കിട്ടിയോ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം, കുക്കീസിൻ്റെ എക്സാമ്പിൾ പറയാം. കുക്കീസിൻ്റെ എക്സാമ്പിൾ കരയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ നമ്മൾ പറയുന്നത് അത് ബേൺ ഔട്ട് ആണോ അല്ലയോ, അതായത് കരിഞ്ഞു പോയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ടേസ്റ്റ് നമുക്ക് കിട്ടിയോ ഇല്ലയോ, അതൊക്കെയാണ് നമ്മളിതിൽ ആട്രിബ്യൂട്ട് എന്നുള്ളതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് എവിടെയാണ് നമ്മൾ ഈ കൺട്രോൾ ചാർട്ട്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓരോ സർവീസ് ഓർഗനൈസേഷനിൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എവിടെയാണ് എന്താണ് അവിടെ മെഷർ ചെയ്യുന്നത്. ബാങ്ക് എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ നോക്കുകയാണെങ്കിൽ അവിടെ ചെക്ക് പ്രോസസ്സിങ് ആക്യുറസി, അതാണ് നമ്മളവിടെ ഈ കൺട്രോൾ ചാർട്ട് വഴി മെഷർ. ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിംസ് പ്രോസസ്സിംഗ് റെസ്പോൺസ് ടൈം, പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ഷോർട്ടിംഗ് ആക്യുറസി, ടൈം ഓഫ് ഡെലിവറി, ആംബുലൻസിലാണെങ്കിൽ റെസ്പോൺസ് ടൈം, ഹോട്ടലിൽ ചെക്ക് ഔട്ട് ടൈം, ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഒരു കൺട്രോൾ ചാർട്ട്, ഒരു വേരിയബിൾ കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് ഒരു മീൻ വാല്യൂ തന്നെയാണ്. വൈ ആക്സിസിലെ വേരിയബിൾസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഏത് ലിമിറ്റിൻ്റെ അകത്താണ് ആ വാല്യൂ നിൽക്കാനുള്ളത് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ആ ഒരു ബോട്ടിലിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, 160 ml ലിക്വിഡാണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. അതിന് നമ്മൾ മാക്സിമം 162 മിനിമം വാല്യൂ നമ്മൾ പറഞ്ഞേക്കുന്നത്, പെർമിസിബിൾ വാല്യൂ പറഞ്ഞേക്കുന്നത് 158 ml എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ് വരുന്നത് 162 ലോവർ കൺട്രോൾ ലിമിറ്റ് 168 വരേണ്ടത്. സോ അതിൻ്റെ ഇടയ്ക്കായിരിക്കണം ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം നിൽക്കണം. അതിൻ്റെ അതിൻ്റെ പുറത്തേക്ക് ഒരു വാല്യൂ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഒരു സാമ്പിൾ നമുക്ക് ഡിഫക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇതാണ് കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ ഇനി നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കൺട്രോൾ ചാർട്ട്സ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ കൺട്രോൾ ചാർട്ട്സിന് തന്നെ അടുത്ത വീഡിയോയിൽ, ലെക്ചർ 2 എന്നുള്ള വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺട്രോൾ ചാർട്ട്സും പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.